Hi friends, I am preparing a cup of beef cutlet. If you are subscribed to the channel, subscribe and press the bell icon. That's why I have a half cup beef. I have a half cup of 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 sunflower oil. I have a salt. I have a salt. I have a salt. ഉള്ളി സോട്ടായി വന്നതിന് ശേഷം വേവിച്ച ബീഫ് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് പൊടിച്ച കുരുമുളക് ആഡ് ചെയ്യാം. ഇതിന്റെ അകത്ത് കംപ്ലീറ്റ്ലി എരിവ് ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ പച്ചമുളകും പൊടിച്ച കുരുമുളകും വെച്ചിട്ടാണ്. ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഇനി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ഹാഫ് കപ്പ് കപ്പ ആഡ് ചെയ്യാം. കപ്പയും ബീഫും കൂടെയുള്ള കട്ട്ലറ്റ് അങ്ങനെ ആരും ട്രൈ ചെയ്യാത്തതാണ് ഒരു വെറൈറ്റിയാണ് പൊട്ടാറ്റോ ആഡ് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റിയാണ് കപ്പ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മിൻറ്റ് ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം കോട്ടിംഗ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഹാഫ് സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കട്ട്ലറ്റിൻ്റെ മസാല ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഇപ്പോൾ വീട്ടിൽ കപ്പയും ബീഫും വാങ്ങുന്ന ദിവസം എല്ലാവരും കട്ട്ലറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കുക അതിനുശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇനി കട്ട്ലറ്റ് കോട്ട് ചെയ്യാനായിട്ട് ആദ്യം മുട്ടയുടെ മിക്സിലേക്കൊന്ന് മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം കട്ട്ലറ്റ് ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത് അതിനുശേഷം മീഡിയത്തിലോട്ടാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം ഇതേപോലെ തന്നെ എല്ലാ കട്ട്ലറ്റ്സും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പ് ബീഫ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും പൊട്ടാറ്റോയെക്കാളും വളരെ ടേസ്റ്റിയാണ് ടപ്പിയോക്ക ചേർത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കും കപ്പയും ബീഫും എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതൊരു കട്ട്ലറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ വളരെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് പ്രിപ്പയർ ചെയ്തിട്ട് ചൂടോടെ തന്നെ കഴിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ